നമസ്കാരം. റാഫ് ടോക്കിൻ്റെ പി എൽ ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പം പ്രീമിയർ ലീഗ് തുടങ്ങാനായിട്ടുണ്ട്. വലിയ ചർച്ചകൾ ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആദ്യ ലെവലിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം ക്രിസ്ത്യാനോ ഒരു ഡെഡ് എൻഡിൽ സ്റ്റെക്കായി നിൽക്കുകയാണ് എന്ന് വിശകലനം നടത്തുന്നവരുണ്ട്. മാർക്കറ്റ് ഒരു ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റെക്കിനെ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പ്രതീക്ഷിക്കുന്നു, ക്രിസ്ത്യാനോ ബ്രൈറ്റനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ആദ്യ ലെവലിൽ ഉണ്ടാകുമോ? ഇവിടെ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊപ്പം വളരെ വൈകിയാണ് ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം ഓസ്ട്രേലിയ ടൂറിലും അതുപോലെ തന്നെ തായ്ലാൻഡ് ടൂറിലും അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. വളരെ വൈകിക്കൊണ്ടാണ് അദ്ദേഹം ടീമിനോടൊപ്പം ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുമാത്രമല്ല പരിശീലനത്തിന് യുണൈറ്റഡിനോടൊപ്പം ടീമെന്ന നിലയിലുള്ള പരിശീലനം വളരെ കുറഞ്ഞത് മാത്രമേ റൊണാൾഡോക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റയോ വല്ലക്കാനക്കെതിരെ കേവലം 45 മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ പുതിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ബ്രൈറ്റണെതിരെയുള്ള മത്സരത്തിൻ്റെ ആദ്യ ഇലവനിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഒരുപാട് കാലം അദ്ദേഹം പുറത്തായിരുന്നു, ടീമിനോടൊപ്പം പരിശീലനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതേസമയം മറ്റു താരങ്ങളൊക്കെ ഒക്കെ സ്ക്വാഡിനോടൊപ്പം പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഇലവനിൽ റൊണാൾഡോക്ക് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അറിയണം. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പകരക്കാരനായിക്കൊണ്ട് എറിക് ടെൻഹാഗ് ആൻ്റണി മാർഷലിനെ ആയിരിക്കും നിയോഗിക്കുക. അദ്ദേഹം ടെൻഹാഗിന് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ ആ പ്രീ സീസണിൽ കണ്ടതാണ് എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ ഇതൊരു സാധ്യത മാത്രമാണ്. ഒരു പക്ഷേ റൊണാൾഡോയെ ടെൻഹാഗ് ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയേക്കാം. അത്തരത്തിലുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ റിപ്പോർട്ടുകളൊക്കെ പരിഗണിക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. മിക്ക മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രൈറ്റനെതിരെയുള്ള മത്സരത്തിൽ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കും എന്ന തരത്തിൽ തന്നെയാണ് മിക്കവാറും മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിൻ്റെ കാരണം ഇപ്പം മുർഷിദ് വിശദീകരിച്ചു തന്നെയാണ്. കാരണം അദ്ദേഹം പോർച്ചുഗലിലായിരുന്നു, ഈ ടൂറിനൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെയാകെ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ആ ഒരു അവസാനത്തെ പ്രീ സീസൺ മത്സരത്തിന് മുമ്പ് ക്രിസ്ത്യാനോ മാച്ച് ഫിറ്റ്നസിൻ്റെ അടുത്തൊന്നുമല്ല എന്നുള്ളത്. കാരണം ബാക്കി എല്ലാവരും കഴിഞ്ഞ ഒരു കുറേ കാലമായിട്ട് ഒരു മാസത്തിലധികമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. മാത്രമല്ല ടീം തമ്മിൽ നല്ല ഒരു അടുപ്പവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലേക്ക് ഇപ്പം ഇങ്ങനെ ഒരാളെ ഇറക്കുക എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹം ഫസ്റ്റ് ലെവലിൽ ഇറക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാകെ പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പം ഈ ക്രിസ്ത്യാനോ യുണൈറ്റഡ് വിട്ടുപോകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇന്നലെ ഗാരി നെവിലും പറയുകയുണ്ടായി, ക്രിസ്ത്യാനോ ഫുട്ബോൾ ലോകത്ത് ചെയ്ത വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല, അതിലൊന്നും ആരും ഒരു എതിർപ്പും പറയുന്നില്ല. പക്ഷേ ഈ കാര്യം ഇപ്പം ക്ലബ്ബ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു, ഒരു കഴിഞ്ഞ സീസണിൽ മോശമായിരുന്നു, തിരികെ വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് റീബിൽഡിങ് പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ ടീമിൻ്റെ സ്റ്റാർ പ്ലെയർ ഇങ്ങനെ ഈ തരത്തിലൊരു ട്രാൻസ്ഫർ സാഹ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് ശരിയല്ല എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയണ്ടേ. മാത്രമല്ല ആ റയോ വല്ലക്കാനൊക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അദ്ദേഹം പോകുന്നു, ഓൾഡ് ട്രാഫോർഡ് വിട്ടു പോകുന്നു. അദ്ദേഹം മാത്രമല്ല മറ്റു താരങ്ങളും പോയിട്ടുണ്ട്. അതിനെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറിക് ടെൻ ഹാഗ് ഒരു ഡച്ച് മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ പറയുകയുണ്ടായി, ഇത് അൺആക്സെപ്റ്റബിൾ ആണ്, നമ്മളൊരു ടീമാണ്, നമ്മൾ അവസാനം വരെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിലെ ഒരു കാര്യം കൂടി, ഇത് ഞാനതാണ് മുർഷിദ് നോക്കിയത്. ഈ കാര്യം പറയുമ്പോൾ മുർഷിദ് എന്തോ പറയാനുണ്ടെന്ന് എനിക്കൊരു സംശയം ഉണ്ടായത്. ഇത് ചില കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിത് ആദ്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത്. അതാണ് ഞാൻ അതിൽ കണ്ടിരുന്നത്, ട്രാഫിക് ജാം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയോടും മറ്റു ചില താരങ്ങളോടും നേരത്തെ പോകാൻ തന്നെയാകെ അനുമതി കൊടുത്തിരുന്നു എന്നാണ് എന്തു പറയുന്നതിനെ പറ്റി. അല്ല, അത് നമുക്കറിയാം അതിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ളത് ഒന്നും വ്യക്തമല്ല. എവിടെ നിന്ന് ആര് പടച്ചു വിട്ടു എന്നുള്ളത് അറിയിട്ടു എന്നുള്ളത് ഒരിക്കലും വ്യക്തമല്ല. പക്ഷേ അത് ടെൻഹാഗ് തന്നെ നിരസിച്ചതോടുകൂടി അതിൻ്റെ ആ ഒരു പ്രാധാന്യം ഇല്ലാതാവുകയാണ്. അത് വ്യാജമാണ് എന്നുള്ളത് ടെൻഹാഗ് തന്നെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് ഇല്ലോജിക്കൽ അല്ലേ? കാരണം എല്ലാ കളി കാണാനും ഇതുപോലെ ട്രാഫിക് ജാമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ കളിയിലും ക്രിസ്ത്യാനോയെ ആദ്യ പകുതി കഴിയുമ്പോൾ എന്നാ പിന്നെ വിട്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ അത് ആ തമാശയായിട്ട് കണ്ടാൽ മതി. ആരാധകർ ഇത് എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യണമല്ലോ ഈ ഒരു സംഗതി. എന്തിനാണ് ആരാധകർ ഇങ്ങനെ ഇത് പേഴ്സണലായിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ക്രിസ്ത്യാനോ ഒരു ലെജൻഡാണ്, അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം
ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പ് 25-ാം തീയതി നടക്കുകയാണ്. ഈ മാസം 25-ന് ക്ലോപ്പ് നിർണായ നറുക്കെടുപ്പ്. അതിനു മുമ്പ് ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് കളിക്കുമോ അതല്ല യൂറോപ്പ ലീഗ് കളിക്കുമോ എന്നുള്ളത്, അതായത് യുണൈറ്റഡിൽ തുടരുമോ അതല്ല മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമോ. ക്രിസ്ത്യാനോക്ക് ആഗ്രഹം എന്തായാലും ചാമ്പ്യൻസ് ലീഗ് കളിക്കാനാണ്. അത് അദ്ദേഹം വീണ്ടും ഇപ്പം ടെന്നാഗുമായിട്ട് നടത്തിയിട്ടുള്ള ആ ഇൻ്റർവ്യൂവിലും, ഇൻ്റർവ്യൂ അല്ല ആ ഒരു ചർച്ചയിൽ, ആ ചർച്ചയിലും അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെയാണല്ലോ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇന്നലെ ഒരു റിപ്പോർട്ട് മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസിൻ്റെത്, മുർഷിദാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. മറ്റേ ഹോർഗെ മെൻഡസ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് എല്ലാ ശ്രമങ്ങളും നടത്തും പുറത്തേക്കുള്ളൊരു വഴി കാണാൻ, ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് ചേക്കേറാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ സാഗയെക്കുറിച്ച് ഒരു കൺക്ലൂഷൻ രൂപത്തിൽ എന്താണ് പറയേണ്ടാവുക? തീർച്ചയായും നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മുൻപും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ നിലപാടിൽ അദ്ദേഹം യാതൊരുവിധ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മുഴുവനായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡും എറിക് ടെൻഹാഗും വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നിലവിലുള്ളത്. കാരണം സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യൂറോപ്പ ലീഗ് അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ അത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് ഇതിപ്പോൾ ഈ ഒരു റൊണാൾഡോയുടെ സാഗ അതിപ്പോൾ മറ്റ് താരങ്ങളെ ബാധിക്കും, ടീമിനെ ബാധിക്കും, പരിശീലകൻ്റെ മൊത്തം പ്ലാനിനെയും ബാധിക്കും എന്നുള്ളതാണ്. അതൊക്കെ അതിനൊക്കെ വളരെ പെട്ടെന്ന് പരിഹാരം കാണേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടാൽ അത് അത്രയും നല്ലത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും നല്ലതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോക്കും അത് നല്ലതാണ് എന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബാക്കിയുള്ള താരങ്ങൾക്കും നല്ലതാണ്. ഇപ്പോൾ റൊണാൾഡോ യുണൈറ്റഡിൽ തുടരുകയാണോ അല്ലെങ്കിൽ യുണൈറ്റഡ് വിടുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ടെൻഹാഗിന് യാതൊരുവിധ ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്ലാനുകളെ മൊത്തം തകിടുമറിക്കുകയാണ്. ഇനിയിപ്പോൾ റൊണാൾഡോ വരികയാണെങ്കിൽ ആ ഒരു പ്ലാനുകൾ അദ്ദേഹം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. നിലവിലെ പ്ലാനുകളിൽ നിന്നും വ്യത്യസ്തമായ പ്ലാനുകൾ അദ്ദേഹം നിർമ്മിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത് തന്നെയാണ് റൊണാൾഡോക്കും അതുപോലെ തന്നെ ടെൻഹാഗിനും യുണൈറ്റഡിനും ഒക്കെ നല്ലത് എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഒന്നുകിൽ യുണൈറ്റഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നാൽ ടെൻഹാഗിനാണെങ്കിൽ ആ രൂപത്തിൽ മുന്നോട്ട് പോകാം, ക്രിസ്ത്യാനോക്കും അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. സോ ആരാധകരും ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെ നീണ്ടുപോകാതെ ഇക്കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ ഉടൻ തന്നെ എത്തുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു സമയത്താണ് മാർക്കയുടെ ആ ഒരു ലേഖനം വളരെ പ്രസക്തമാണ്. ക്രിസ്ത്യാനോ ഒരു ഡെഡ് എൻഡിൽ നിൽക്കുകയാണ്, ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പല ക്ലബുകളിലേക്ക് ചേക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് സഫലമായിട്ടില്ല ഇതുവരെ എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ആരാധകർ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകണം എന്നതിന് വേണ്ടി. നമുക്കും കാത്തിരിക്കാം ക്രിസ്ത്യാനോ ട്രാൻസ്ഫർ സാഗ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ഇനിയിപ്പം പ്രീമിയർ ലീഗ് ആരംഭിക്കുകയാണ്. ആദ്യ ഇലവനിൽ ബ്രൈറ്റണെതിരെയുള്ള കളിയിൽ ക്രിസ്ത്യാനോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷമുള്ള മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മിന്നുന്ന പ്രകടനം നടത്താനും കഴിയട്ടെ. തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുന്നു. കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം.